ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഭക്ഷണം കഴിക്കുന്നവരോട്, ആഹാരത്തിന്റെ മുമ്പ് ചെന്നിരിക്കുന്നവരോട് ഒരു വലിയ നിർദ്ദേശം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നാ നഹ്നു ഖൗമുൻ ലാ നഅകുലു ഹത്താ നജൂ, ഞങ്ങൾ വിശക്കുന്നതുവരെ ഒരു നുള്ള് ആഹാരം ഞങ്ങൾ ആരും കഴിച്ചിട്ടില്ല. വിശന്നാലേ കഴിക്കൂ, വിശക്കുന്നതുവരെ ഞങ്ങൾ ആരും കഴിച്ചിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ആഹാരം മുമ്പിലുണ്ടെങ്കിലും കഴിക്കൂല, വിശന്നാൽ മാത്രമേ കഴിക്കുള്ളൂ. വിശപ്പുണ്ടെങ്കിൽ വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് കഴിക്കുക. അങ്ങനെ ഞങ്ങൾ കഴിച്ച ചരിത്രമില്ല എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. വിശപ്പുണ്ടെങ്കിൽ ആഹാരം, സ്റ്റൈലിന് വേണ്ടി, പേരിന് വേണ്ടി, അന്തസ്സിന് വേണ്ടി അങ്ങനെ കഴിപ്പൊന്നുമില്ല. വിശക്കുന്നെങ്കിൽ മാത്രം ഉണ്ടെങ്കിൽ കഴിക്കും. എന്നിട്ട് പറയുന്നു, ലാ നഅകുലു ഹത്താ നശ്ബഉ, വയറ് നിറയുന്നത് വരെ ഞങ്ങൾ കഴിച്ചിരുന്നില്ല, വിശക്കുന്നത് വരെ ഞങ്ങൾ കഴിച്ചിരുന്നില്ല. വിശന്നാലേ കഴിക്കൂ, വയറ് നിറയുന്നതിന് മുമ്പ് തന്നെ അവസാനിപ്പിക്കുമായിരുന്നു. മുത്തുനബി പറയുന്നു, മാ മല ഇബ്നു ആദമ വിആന ശർറം മിമ്പത്തന, ഒരു മനുഷ്യൻ നിറയ്ക്കുന്ന ഏറ്റവും മോശമായ പാത്രം അവന്റെ വയറാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വയറ് നിറച്ച് ഭക്ഷണം നിറച്ചാല് ഇബാദത്ത് ചെയ്യാൻ തോന്നൂല, ദിക്ര ചൊല്ലാൻ തോന്നൂല, പിന്നെ തോന്നുന്നത് ഉറങ്ങാനാണ്, ഉറങ്ങാനാണ്. അല്ലാഹുവേ നീ കാക്കണേ റബ്ബേ. ഇന്ന് നമ്മുടെ സാഹചര്യങ്ങൾ എന്താണ്? ഭക്ഷണത്തിന് യാതൊരുവിധ ലിമിറ്റുമില്ല, ഒരു നിയന്ത്രണവും ഇല്ല. തിരുവനന്തപുരത്ത് RCEC നിങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലാഹുവേ, ഈ ചെരുമ്പ മസ്ജിദിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പ്രസംഗ നഗരിയിൽ വന്ന ആരെയും RCEC ചികിത്സകരാക്കല്ല, അവിടത്തെ രോഗികളാക്കല്ല. ഞാനും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരും SKSSF സ്നേഹസാഗരത്തിന്റതും ഒക്കെയായി തിരുവനന്തപുരം RCEC ഞങ്ങൾ ഒരുപാട് ഹിദ്മത്തുകൾ ചെയ്യുന്നുണ്ട്. ആ ഹിദ്മത്തുകൾ ചെയ്യുമ്പോ കാണാം മാരക രോഗമാകുന്ന ക്യാൻസർ ബാധിച്ച രോഗികളെ കാണാം, കുഞ്ഞുമക്കളെ കാണാം, ചെറുപ്പക്കാരെ കാണാം, ഉമ്മമാരെ കാണാം. അല്ലാഹുവേ പടച്ചോനെ, ഞങ്ങൾക്കത്തരം അസുഖം നീ വരുത്തല്ല. ശരീരത്തെ കാർന്ന് തിന്ന് 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 രോഗത്തിന്റെ അണുക്കൾ ശരീരത്തെ നശിപ്പിച്ച് നശിപ്പിച്ച് അല്ലാഹുവേ ഒരിക്കലും മടങ്ങി വരാനാകാത്ത വിധം വലിയ രോഗത്തിന്റെ കുഴിയിലേക്ക് ഞങ്ങളെ പറഞ്ഞു വിടല്ല. അതുകൊണ്ട് ആഹാരമാണ് എല്ലാ രോഗവും വരുത്തി വെക്കുന്നത്. ബിസ്മി പറയാതെ കഴിക്കല്ലേ, അൽഹംദുലില്ല പറയാതെ എഴുന്നേക്കല്ലേ, ചവച്ചരക്കാതെ വിഴുങ്ങല്ലേ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ആഹാരത്തിന്റെ മുമ്പിൽ ഇരിക്കല്ലേ. പുന്നാര റസൂല് പറയുകയാണ്, യജമാനന്റെ മുമ്പിൽ അടിമ ഇരിക്കുന്നത് പോലെയല്ലാതെ നിങ്ങൾ ആഹാരത്തിന്റെ മുമ്പിൽ ഇരിക്കല്ലേ. വല്യ മുതലാളിയുടെ മുമ്പില് അടിമ ഇരിക്കുന്നത് പോലെ നിങ്ങൾ ആഹാരത്തിന്റെ മുമ്പിൽ ഇരിക്കണം എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും ബറക്കത്തുള്ള ആഹാരം ഏതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരികയാണ്. ഏറ്റവും ബറക്കത്തുള്ള ആഹാരം ഏതാണെന്ന് അല്ലാഹു റസൂൽ പറയാണ്. അത് പറഞ്ഞാല് ഇൻഷാല്ലാ ഒരു പ്രാവശ്യമെങ്കിലും ആ ബറക്കത്തുള്ള ഭക്ഷണം ഒന്ന് കഴിക്കാൻ നിങ്ങൾ മനസ്സ് വെക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഇന്നിവിടെ മജ്ലിസിൻ നൂറിന്റെ ഭക്ഷണം അൽഹംദുലില്ലാ കുറച്ച് എനിക്കും കിട്ടി. ഞാനും മഗരിബിന്റെ സമയപ്പോ വന്നു, അപ്പൊ അഷ്റഫ് സാഹിബിന്റെ വീട്ടിലേക്ക് ഇവിടുന്ന് ഭക്ഷണം കൊടുത്തയച്ചു. നിങ്ങൾ പക്ഷേ നിങ്ങൾ കൊടുത്തയച്ചു, നിങ്ങളാണെങ്കിൽ ആരാണെങ്കിലും കൊടുത്തയച്ചു. അൽഹംദുലില്ലാ കുറച്ച് കഴിച്ചു, അതൊരു സന്തോഷമല്ലേ. മജ്ലിസിൻ നൂറിന്ന് മജ്ലിസിൻ നൂറ് ചൊല്ലിയിട്ട് അതിന്റെ ഒരു 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 പങ്കാണ് അൽഹംദുലില്ലാ. അള്ളാഹു അതിൻ്റെ എല്ലാ ബറക്കത്തും നമുക്കൊക്കെ നൽകട്ടെ. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, എല്ലാവർക്കും ഭക്ഷണമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അള്ളാഹു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും അതിനുവേണ്ടി പണം ചെലവഴിച്ചവർക്കും അതിന് ഖിദ്മത്ത് ചെയ്തവർക്കും ബഷീർ സാഹിബിനെയൊക്കെ നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം സ്നേഹമുണ്ട്. കാരണം അത്രയും ഈ മഹലിനു വേണ്ടി, ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നു. അള്ളാഹു അതിൻ്റെയൊക്കെ ഗുണം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്കും മക്കൾക്കും അദ്ദേഹത്തിനൊക്കെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ദുആ ചെയ്യണം. ഒരുപാട് ഹാദിമീങ്ങളുണ്ട് ഇവിടെ ചെറുപ്പക്കാരൊക്കെ, അവർക്കൊക്കെ അതിൻ്റെ ഗുണവും ഫലവും അള്ളാഹു കൊടുക്കട്ടെ. ഒരു വീട്ടിലെ ഏറ്റവും ബറക്കത്തുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കൈകൾ ഒരു തളികയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ഭക്ഷണത്തിന് വലിയ ബറക്കത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയും മക്കളും ഉമ്മായും വാപ്പ എല്ലാവരും ഒരുമിച്ചൊരു വലിയ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. വല്ലപ്പോഴും, എന്നും കഴിക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നില്ല,
മാസത്തിൽ ഒരു ദിവസമെങ്കിൽ എങ്ങനെ, പത്ത് ദിവസം കൂടുമ്പോൾ ഒരു ദിവസമെങ്കിൽ എങ്ങനെ, ഭാര്യയും മക്കളും എല്ലാവരും ഒരുമിച്ച് ഒരു വലിയ പാത്രത്തിൽ നിന്ന് അങ്ങനെ വല്ലപ്പോഴും കഴിക്കാം. വലിയ വറക്കത്തുണ്ടാവുമെന്ന് മാത്രമല്ല, അള്ളാഹു ദാരിദ്ര്യം തരൂല. മരണപ്പെട്ടാൽ ഈ മക്കൾ ആരും പിന്നെ നിങ്ങളെ മറക്കൂല. ഭക്ഷണത്തിന്റെ മുമ്പിൽ വരുമ്പോ വാപ്പായ ഓർക്കും, ഉമ്മായെ ഓർക്കും, കുടുംബത്തെ ഓർക്കും, എല്ലാരും ഓർക്കും. ഓർക്ക് ദുആ ചെയ്യും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞങ്ങളുടെ വീട്ടില് എന്ത് ആഹാരം അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്താലും ആ സമയത്ത് മുത്തുനബി പറയും, എന്റെ ഖദീജ ഇല്ലാതെ പോയല്ലോ, എന്റെ ഖദീജ ഇല്ലാതെ പോയല്ലോ. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറയാൻ കാരണം, അള്ളാഹുവിന്റെ ഹബീബ് അങ്ങനെ പറയാൻ കാരണം എന്താ? മലകൾ മലയുടെ മുകളിലേക്ക് കിലോമീറ്ററുകളോളം ദൂരമുള്ള പർവ്വതത്തിന്റെ മുകളില് പ്രായം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടും ഖദീജ ബിബി റളിയല്ലാഹു അൻഹാ ഒരു ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യം ആ പർവ്വതം കയറിയിട്ട് പുന്നാര റസൂലിന് ഭക്ഷണം കൊണ്ടു കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സർവ്വതും അല്ലാഹുവിന്റെ ദീനിന് കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബിബി റളിയല്ലാഹുവിനെ ഓർക്കാത്ത ഒരു ഭക്ഷണമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എപ്പോഴും അങ്ങനെ ഓർക്കുമായിരുന്നു, ഇന്ന് ആഹാരത്തിന്റെ മുമ്പിലിരിക്കുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ വാപ്പയെ ഓർമ്മ വരുമോ, നിങ്ങളുടെ ഉമ്മയെ ഓർമ്മ വരുമോ? അങ്ങനെ വരണമെന്റെ പ്രിയപ്പെട്ടവരെ. ഞാൻ എപ്പോഴും ഓർക്കും, ഏത് ആഹാരത്തിന്റെ മുമ്പിലിരുന്നാൽ എന്റെ വാപ്പയെ ഞാൻ ഓർക്കും. വല്ലാഹി ഓർക്കും, മറക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വാപ്പ ജോലിക്ക് പോകുന്ന വീട്ടിലെ ഈ ചക്കയും മാങ്ങയൊക്കെ ഉണ്ടാവും, പഴുത്തതൊക്കെ. ജോലി കഴിഞ്ഞ് രാത്രി വരുമ്പോ ഇന്ന് ആ മക്കൾക്ക് കൊടുന്ന് പറഞ്ഞിട്ട് അവര് കളയാൻ പോകുന്ന കുറെ സാധനം ഉണ്ടാവൂലേ, ഞാൻ മക്കൾക്ക് കൊണ്ട് കൊടുന്ന് പറഞ്ഞിട്ട് വലിയ ചാക്കിലി കൊട്ടി കൊടുത്തേക്കും. ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് അത് കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ കാത്തിരിക്കും. വാപ്പ അത് കൊണ്ടുവരുമ്പോ ഞങ്ങൾ ഇങ്ങനെ ചക്കയൊക്കെ അങ്ങനെ തന്നെ മുറിച്ചു വെച്ചിട്ട് കഴിക്കുമായിരുന്നു. പിന്നെ വല്ലപ്പോഴൊക്കെ കടയിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ കടയിലെ പലഹാരങ്ങൾ ഇങ്ങനെ പൊതിഞ്ഞ് ഒരു ചെറിയ പൊതിയാക്കി ഈ മുണ്ടിന്റെ ഭാഗത്ത് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അങ്ങനെ കൊണ്ടുവരലുണ്ട് വീട്ടിൽ. മറക്കാൻ പാടില്ല അതൊന്നും. നമ്മൾ ഇന്ന് രുചികരമായ ഭക്ഷണം കഴിക്കുമ്പോ വാപ്പയെ ഓർക്കണം. അള്ളാഹു വാപ്പച്ചിക്ക് സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കണം, ദുആ ചെയ്യണം. നമ്മുടെ മക്കളെ നമ്മൾ ഇങ്ങനെ ആക്കണം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഭക്ഷണത്തിന്റെ മഹത്വം മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി മക്കളെ മുമ്പിൽ ഇരുത്തിയിട്ട് മക്കളോട് പറയണം, മക്കളെ വാപ്പച്ചിക്ക് തൊന്നും ചെറുതിലേ കഴിക്കാനുള്ള ഭയം കിട്ടിയിട്ടില്ല. നമ്മുടെ മക്കൾക്ക് ആഹാരം കൂടിപ്പോയില്ലേ, ഏത് മക്കളാണ് ആഹാരം കഴിക്കുക? രാവിലെ എഴുന്നേറ്റാൽ പ്രിയപ്പെട്ട മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഉമ്മയും വാപ്പയും പിന്നാലെ ഓട്ടാണ്. ഇച്ചിരി പാല് കൂടി മോളെ, വേണ്ട മമ്മി, വേണ്ട മമ്മി, ഡോണ്ട് ഡു, ഡോണ്ട് ഡു എന്ന് പറയാ. പിടിച്ചിരുത്തി വായിക്കാത്ത കയറ്റി കൊടുത്താലും കഴിക്കൂല, ചെറുതും വലുതും ഒക്കെ കണക്കാ. സ്കൂളിലേക്ക് പോകാനുള്ള വണ്ടി വന്നാല് അല്ലേ, എന്താടാ ആഹാരം കഴിക്കൂല? ഒറ്റ സാധനം, സ്കൂളിലേക്ക് പോകാനുള്ള വണ്ടി വന്നാല് ആ സമയത്ത് പോലും ബേഹൊക്കെ തൂക്കി പോകുമ്പോ ഉമ്മച്ചി പുറകെ പോകും പാലും കൊണ്ട്. ഇച്ചിരി പാല് കുടിച്ചിട്ട് പോടി, തക്കുട് കുട്ടി, മുക്കുട് കുട്ടി എന്നൊക്കെ പറഞ്ഞ് പൊന്നാരെ ചെല്ലും. അപ്പോഴും പറയും, വേണ്ട ഉമ്മച്ചി, ഫുള്ളായി, ഫുള്ള് എന്ന് പറയാം. പണ്ട് അള്ളാഹുവേ ചക്കക്കും ചക്കക്കുരുവിനും ചോറിനും വേണ്ടി അനുജനും ജ്യേഷ്ഠനും ഒക്കെ എന്തോ ഒരു തല്ലായിരുന്നു എന്നറിയാം. പഴയകാലത്ത് വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയ പാത്രത്തിൽ ഇങ്ങനെ ഉമ്മ പഴങ്കഞ്ഞി വെച്ചു കൊടുക്കുമ്പോൾ അനുജനും ജ്യേഷ്ഠനും തമ്മിൽ ഇങ്ങനെ അടി കൂടുമെന്നാണ്. എന്നിട്ട് അനുജൻ ഉമ്മാനോട് പറയും, ഇന്ന് എൻ്റെ ഈ പാത്രത്തിൽ വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചോറുണ്ടായില്ല, ചോറ് മുഴുവനും ജ്യേഷ്ഠന്റെ പാത്രത്തിലായിരുന്നു എന്ന് പറഞ്ഞ പഴയ കാലം ഈ ചെരുമ്പയിൽ വന്നിരിക്കുന്ന പ്രായം ചെന്നവർക്ക് ഓർമ്മയുണ്ടാവും. അങ്ങനെ ഒരു കാലം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ മക്കൾ ഭക്ഷണത്തെ ചവിട്ടി തെറിപ്പിക്കുന്നില്ലേ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ടേബിളിന്റെ മുമ്പേ നിന്ന് കൈകൊണ്ട് ഇടിച്ചു തെറിപ്പിക്കുന്നില്ലേ, ഇറച്ചി എടുത്തെറിയുന്നില്ലേ, ആഹാരം എടുത്തെറിയുന്നില്ലേ, പാലും മുട്ടയും എടുത്ത് മുറ്റത്തേക്ക് എറിയുന്നില്ലേ? നമ്മുടെ മക്കൾക്ക് ഈ നിഗളിപ്പും ഈ അഹങ്കാരവും ഈ അഹംഭാവവും എവിടെ നിന്നാണ് കിട്ടിയത്? വാപ്പയും മക്കളും കൊഞ്ചിച്ചും ലാളിച്ചും ഉണ്ടാക്കി കൊടുത്തതാണ്. ആഹാരത്തിന്റെ വില അവർക്കറിയില്ല, ആഹാരത്തിന്റെ വില അവർക്കറിയില്ല. ബിലാലിൽ മുഅദ്ദി റളിയല്ലാഹുവിന്റെ സഹാബത്തിനോട് പറയാണ്, ഒരിക്കൽ മുത്ത റസൂലിന്റെ നെറ്റിയിലും രണ്ട് കവിളിലും എനിക്ക് മുത്തം തന്നു. സ്വഹാബത്ത് ചോദിച്ചു, അത്രയും വലിയ ഭാഗ്യം നിനക്ക് കിട്ടിയത് എങ്ങനെയാണ്?
ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കലും ഞാൻ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടിയിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ചെന്നതാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോ രണ്ടു മക്കളും ഇങ്ങനെ നിലവിളിച്ച് കരയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളെ കാണുന്നില്ല. ഹസൻ റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്ത് കരഞ്ഞു കരഞ്ഞു തളരുന്നു, ഹുസൈൻ റളിയല്ലാഹു അൻഹു മറുഭാഗത്ത് കരഞ്ഞു കരഞ്ഞു തളരുന്നു. ഫാത്തിമ 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 എന്ന് ഞാൻ ആ വീടൊട്ടുക്ക് മുഴങ്ങുന്ന ശബ്ദത്തിൽ വിളിച്ചിട്ടും ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കണ്ടില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, നോക്കുമ്പോ കുറച്ച് ധാന്യമണികൾ കല്ലിൽ വെച്ച് പൊടിച്ച് മാവാക്കുന്നതിനിടയില് ആഹാരം കഴിക്കാതെ ദിവസങ്ങളായി പോയതുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ തളർന്നു വീണ് കിടക്കുന്ന രംഗമാണ് കണ്ടത്. ബിലാൽ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്ന് മുഖത്തേക്ക് വെള്ളം കുടഞ്ഞു. എന്നിട്ട് ആ ധാന്യമണികളെ തന്റെ കൈകൊണ്ടിടിച്ചു പൊടിച്ചു ആഹാരമുണ്ടാക്കിയിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്കും മക്കൾക്കും കൊടുത്തു. അവരെ കരച്ചിലൊക്കെ അവസാനിപ്പിച്ചിട്ട് ആ മക്കൾക്ക് മുത്തം കൊടുത്തിട്ട് മടങ്ങി വരികയാ. വഴിയിൽ വെച്ച് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു. ബിലാലെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു നടന്ന കാര്യം അങ്ങോട്ട് പറയുകയാണ്. അങ്ങയുടെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്നാ ഞാൻ വരുന്നത്, അവിടെ നടന്ന രംഗം ഇതാണെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകയാണ്. ആ മുത്ത റസൂൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സ്നേഹിച്ചവരെ മുഴുവനും സ്നേഹിച്ച ആളാണ്. അതുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിയിൽ മുത്തം കൊടുക്കുകയാണ്. ആ ചന്ദാമരപ്പൂ ചുണ്ടുകളെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കവിളിലേക്ക് ചേർത്ത് വെക്കുകയാണ്. എന്റെ കരളാം ഫാത്തിമ പൂവിലും സൗഭാഗ്യമാ, പിന്നെയും നബി പിന്നെയും അത് ചൊല്ലി മുത്തിയ ഫാത്തിമ. എന്റെ കരളാം ഫാത്തിമ പൊന്നിലും സൗഭാഗ്യമാ, പിന്നെയും നബി പിന്നെയും അത് ചൊല്ലി മുത്തി ഫാത്തിമ. പാലത്തെ പുഞ്ചിരിയല്ലേ, ചേലത്ത സുന്ദരിയല്ലേ, സ്വർഗത്തിൻ റാണിയല്ലേ. മനസ്സിൽ നിന്നും മനസ്സിലേക്കൊരു സ്വർഗ പാലം നൽകി മുത്തിയ ഫാത്തിമ ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമയെ സ്നേഹിച്ച ബിലാലിന്റെ നെറ്റിയിൽ മുത്തം കൊടുക്കുകയാ, രണ്ട് കവിളത്തും മുത്തം കൊടുക്കുകയാണ്. ആഹാരത്തിന്റെ ബുദ്ധിമുട്ട് അറിയാത്തവരെ, ഭക്ഷണത്തിന്റെ പ്രയാസം അറിയാത്തവരെ, ആഹാരം മുമ്പിലെത്തുമ്പോ പടച്ചവനെ മറക്കല്ലേ, ദിക്റു മറക്കല്ലേ, ബിസ്മി മറക്കല്ലേ, അല്ലാഹുവിനോട് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ ദുആ ചെയ്യണേ. അങ്ങനെ ദുആ ചെയ്യുമ്പോഴാണ് ഇനിയും നമുക്ക് ഭക്ഷണം അല്ലാഹു തരുള്ളൂ, ഇനിയും നമ്മുടെ ഭക്ഷണത്തിൽ അല്ലാഹു ബറക്കത്ത് തരുള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ട മക്കളോട് ഭക്ഷണം ഇരുന്ന് കഴിക്കാൻ പറയണേ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളോട് ഭക്ഷണം നിലത്ത് കളയാതെ കഴിക്കാൻ പറയണേ. ഇദാ വലഅത്തു ലുക്മത്തു അഹദികും ഫലിയഖുദുഹാ. നിങ്ങൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അല്പമെങ്കിലും ആഹാരം നിലത്ത് വീണുപോയാൽ ആ നിലത്ത് വീണുപോയ ആഹാരത്തെ നിങ്ങൾ ആരെങ്കിലും എടുത്തു വൃത്തിയാക്കി നിങ്ങൾ കഴിച്ചാൽ അമിന മിനൽ ജുദാമി വൽ ബറസി, വെള്ളപ്പാണ്ട് രോഗത്തിൽ നിന്ന് പ്ലേഗ് രോഗത്തിൽ നിന്ന് അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയാ, നിലത്ത് വീഴുന്ന ആഹാരത്തെ എടുത്ത് വൃത്തിയാക്കി കഴിച്ചാൽ. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ നാല് പാത്രത്തിന്റെ നാല് ഭാഗത്തും ആഹാരം വീണ് അത് എച്ചിലാക്കി അതിനെ ചവിട്ടി തേച്ച് കളയാതെ ആഹാരം നിലത്ത് വീഴാതെ കഴിക്കണം. കഴിക്കാൻ മക്കളെ പഠിപ്പിക്കണം, കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പറഞ്ഞു കൊടുക്കണം, എന്നിട്ട് നിലത്ത് വീഴുന്ന ആഹാരത്തെ വൃത്തിയാക്കിയിട്ടെടുത്ത് കഴിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, മോനെ
അടുത്തിരുന്ന് കഴിക്കടാ, കൈ നിറച്ച് ആഹാരമാക്കല്ലടാ, വിരലുകൾ വൃത്തിയാക്കി കഴിക്കുമോനെ, ഒലപ്പേ കൈകൊണ്ട് കഴിക്കുമോനെ, നിർത്തി നിർത്തി കുടിക്കുമോനെ, ശ്വാസം വിട്ട് കഴിക്കുമോനെ, ആർത്തി കാണിക്കല്ലേ മോനെ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിനോട് പറഞ്ഞതാണ്, ജീവിതത്തിൽ അത് കൊണ്ടുവരണം പെങ്ങളെ, നീയാണ് 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 മോളെ, നിന്റെ മക്കളോടും ഭർത്താവിനോടും ആചാര്യ ശീലിപ്പിക്കേണ്ടത് നീയാണ്. ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് പോയി, ഭക്ഷണം കഴിച്ചിട്ട് അതേ വാഷ് ബേസിനിലേക്ക് കൈകഴുകാൻ വേണ്ടി ചെല്ലുമ്പോ അതിന്റെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ത്വആമിനാ വശറാബിനാ, ഞങ്ങളുടെ ഭക്ഷണത്തിലും പാനത്തിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞാൻ ചോദിച്ചു ആരാണ് ഇത് എഴുതി വെച്ചത്? മദ്രസയിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളുണ്ട്. ആ മോള് പറഞ്ഞു, ഉസ്താദേ ആഹാരം കഴിച്ചിട്ട് പറയാനുള്ള ദുആ ഞാൻ എഴുതി വെച്ചതാണ്. അടുക്കളയിൽ ഉമ്മ ഭക്ഷണം വിളമ്പുന്ന സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും മറന്നു പോകാതെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹുവേ ആ കുടുംബത്തിന് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. മറക്കല്ലേ മോളെ, ഒരു ദുആയും നീ മറക്കല്ലേ. ആഹാരം നമുക്ക് അല്ലാഹു തരുന്ന വലിയ നിഅമത്താണ്, വലിയ അനുഗ്രഹമാണ്, വലിയ അഭിവൃദ്ധിയാണ്, വലിയ റാഹത്താണ്, വലിയ റഹ്മത്താണ്. അതൊരിക്കലും നന്ദി കെട്ടവരായിട്ട് തിരിച്ചല്ലാഹുവിനോട് നിങ്ങൾ എടുത്തുകൊള്ളുക എന്ന് പറയല്ലേ, അതിൽ വലിയ നാശവും നഷ്ടവും നമുക്കുണ്ടാവും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ത്വആമിനാ വശറാബിനാ, അടുക്കളയിൽ പാചകം ചെയ്ത പെണ്ണ് തന്റെ ഭർത്താവിന് വേണ്ടി ഭക്ഷണം പാത്രത്തിലേക്ക് നീക്കുകയാണ്. ആ സമയത്ത് മോളെ നീ നാവ് കൊണ്ട് പറയണം, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ത്വആമിനാ വശറാബിനാ. ആ കുടുംബത്തിന് അല്ലാഹു ദാരിദ്ര്യം കൊടുക്കൂല, ആ കുടുംബത്തിന് അല്ലാഹു പട്ടിണി കൊടുക്കൂല, ആ കുടുംബത്തിന് അല്ലാഹു കഷ്ടപ്പാട് കൊടുക്കൂല. മാത്രമല്ല സൂറത്തിൽ വാക്കിയ നിങ്ങൾക്കറിയില്ലേ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തിൽ വാക്കിയ ഇദാ വഖഅത്തിൽ വാക്കിയ എന്ന് തുടങ്ങുന്ന സൂറത്ത് എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടിൽ പാരായണം ചെയ്യണേ. ഒരിക്കലും നിങ്ങളുടെ കച്ചവടത്തെ അല്ലാഹു തകർക്കൂല. ഗൾഫിൽ നിൽക്കുന്ന ഭർത്താവിന് അല്ലാഹു ബുദ്ധിമുട്ട് കൊടുക്കൂല. നിങ്ങളുടെ മക്കൾക്ക് അല്ലാഹു ആഹാരത്തിന് പ്രയാസം കൊടുക്കൂല. നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല തരൂല. സൂറത്തിൽ വാക്കിയ നിരന്തരം പാരായണം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പട്ടിണിയും പ്രയാസവും അല്ലാഹു മാറ്റിത്തരുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ജൂതനായ മനുഷ്യൻ വന്നു അല്ലാന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ എനിക്ക് ഇച്ചിരി പാല് വേണം, വിശക്കുന്നുണ്ട് റസൂലെ. ആരംഭ റസൂലിനോടാ ചോദിച്ചത്? അല്ലാന്റെ റസൂല് നോക്കുമ്പോ ആടുണ്ട്, ഏഴ് ആടുകൾ അവിടെ നിൽക്കുന്നുണ്ട്. ആരംഭ റസൂല് ഒരു പാത്രം കൊണ്ടുവന്നിട്ട് ഈ ആടുകളെ മുഴുവനും തന്റെ കൈകൊണ്ട് തന്നെ കറന്ന് എന്ത് ചെയ്തു, ഈ ജൂതനായ മനുഷ്യന് കൊടുത്തു. പരമാവധി നമ്മൾ തന്നെ ചെയ്യണം. ഇപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുമ്പോൾ ആ അവിടെ ആ വീട്ടിൽ നീ കൊണ്ട് കുറ, ഈ വീട്ടിൽ നീ കൊണ്ട് കുറ എന്ന് പറഞ്ഞാൽ നമ്മൾ കസരിയിരിക്കരുത്. ഒരു വീട്ടിൽ ഞങ്ങളും പോകണം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ സ്നേഹസാഗരം നടത്തുന്നു, അവിടെ രോഗികളെ നോക്കാൻ സ്റ്റാഫുകളുണ്ട്, അവർക്ക് മരുന്ന് വെച്ചു കൊടുക്കാനും അവരെ മലമൂത്ര എടുക്കാനും അവർക്ക് ചികിത്സിക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ അവിടെ ആളെ ശമ്പളം കൊടുത്താക്കിയിട്ടുണ്ടെങ്കിലും വല്ലപ്പോഴും ഞാനും കൂടെ ചെന്നിട്ട് എന്ത് ചെയ്യണം, ആ മുറിവൊക്കെ ഉണങ്ങി തുടങ്ങിയല്ലോ മാഷാല്ലാ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മരുന്നൊക്കെ വെച്ച് ഇച്ചിരി ഭക്ഷണമൊക്കെ കോരി കൊടുത്ത് അപ്പൊ സന്തോഷാവും അവർക്ക്, വല്യ സന്തോഷാവും അവർക്ക്. അത് സ്റ്റാഫൊക്കെ സന്തോഷമാവും, രോഗിയൊക്കെ സന്തോഷമാവും, നമ്മുടെ മനസ്സിന് റാഹത്ത് ഉണ്ടാവും. നമ്മളങ്ങനെ വല്ലപ്പോഴൊക്കെ രോഗികൾക്ക് ഹിദ്മത്ത് ചെയ്താൽ. ഇപ്പൊ ഈ കുറച്ചു കാലം മുമ്പ് പാലക്കാട് ജില്ലയിലെ കുറച്ച് ചെറുപ്പക്കാര് അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ വാർഡിൽ ചെന്നിട്ട് വഴിയോരങ്ങളിൽ നിന്ന് കിട്ടിയ കുറേ രോഗികൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരു മത്സരിക്കാണ്, വെള്ളമൊക്കെ കൊണ്ടു ചെല്ലുമ്പോൾ കുടിക്കാൻ വേണ്ടി ആർത്തിയോടെ അവരെഴുന്നേറ്റ് വരികയാണ്. എന്ത് സന്തോഷം തോന്നിയെന്നറിയാ വീഡിയോ കണ്ടപ്പോൾ. നല്ല ചെറുപ്പക്കാര്, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യണം, നേരിട്ട് നമ്മൾ കുറേ ചെയ്യണം. അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനോട് പറയാൻ മരുന്ന്, ഇച്ചിരി പാല് കറന്നു കൊടുറ ഈ മനുഷ്യന് എന്ന് പറയാൻ മരുന്ന്, പക്ഷെ ചെയ്തില്ല. ആരംഭ റസൂല് എന്നെ പാത്രം കൊണ്ടുവന്നു, പുന്നാര ഹബീബ് തന്നെ ആ ആടിനെ കറന്നിട്ട് ഈ പ്രിയപ്പെട്ടവർക്ക് പാല് കൊടുത്തു. ആ മനുഷ്യനത് കുടിച്ചു, ആ മനുഷ്യനത് കുടിച്ചു. ഏഴ് ആടിന്റെ പാല് കറന്നു കൊടുത്തിട്ട് ആ മനുഷ്യൻ കുടിച്ചിട്ട് അയാൾ പറയുന്നു, ഇനിയും എനിക്ക് വേണം നബിയെ, പക്ഷേ ഇനി ആടില്ലല്ലോ അതുകൊണ്ട് ഞാൻ പോവാ. ഇനിയും എനിക്ക് വേണം നബിയെ, പക്ഷെ ആടില്ലല്ലോ അതുകൊണ്ട് ഞാൻ പോവാം എന്ന് പറഞ്ഞിട്ട് അയാൾ പോയി. കുറെ കാലങ്ങൾക്ക് ശേഷം അയാൾ മടങ്ങി വരികയാണ്.
വീണ്ടും അയാൾക്ക് ദാരിദ്ര്യമാണ്, വീണ്ടും അയാൾക്ക് കഷ്ടപ്പാടാണ്. നബിയേ, ഇന്നും എനിക്ക് വിശക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് പാലെനിക്ക് തരുവോ എന്ന് അല്ലാഹുവിന്റെ റസൂല് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുമ്പോ മുത്തു നബി പറയുകയാണ്, ഇന്ന് നിനക്ക് ഏഴാടിൻ്റെതല്ല 70 ആടിൻ്റെ പാല് വേണമെങ്കിലും കറന്നു തരാൻ എനിക്ക് കഴിയും. ഒരുപാട് ആടെന്നുണ്ട്, അന്ന് വന്നപ്പോ 7 ആടുണ്ടായിരുന്നുള്ളൂ, നിനക്ക് മതിയാകാതെയാണ് പോയത്. ഇന്ന് നീ വിഷമിക്കണ്ട, നിന്റെ വയറ് നിറച്ചു തരാനുള്ള ആട് ഇവിടെയുണ്ട്, 70 ആടിന്റെ പാല് കറന്നു തരും. പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞു, നബിയേ ഞാൻ ഇന്ന് മുസ്ലിമാണ്, നബിയേ ഇസ്ലാമതം സ്വീകരിച്ചവനാണ് റസൂല്. ആയിക്കോട്ടെ, അങ്ങനെ പാല് കറന്ന് ഒരു പാത്രത്തിൽ അങ്ങനെ കൊടുക്കുകയാണ്. ആ മനുഷ്യൻ ആ പാല് കയ്യിൽ വാങ്ങിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ആ പാലങ്ങോട്ട് കുടിക്കുകയാണ്. ഒരു പാത്രം പാല് കുടിച്ചു കഴിഞ്ഞിട്ട് നബി രണ്ടാമത് കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, മദീ നബിയേ അൽഹംദുലില്ലാ. ആ മനുഷ്യൻ പറയുന്നു, നബിയേ അന്ന് ഞാൻ വന്നപ്പോഴുണ്ടായിരുന്നതിന്റെ 10 ഇരട്ടി വിശപ്പിനിക്കുണ്ടായിരുന്നു റസൂലേ. പക്ഷേ എന്തെന്നറിയില്ല നബിയേ, ഈ ഒരു പാത്രം പാല് കുടിച്ചപ്പോ തന്നെ എനിക്ക് മതിയായി റസൂലേ, സന്തോഷമായി. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, വ്യത്യാസം എന്തെന്നറിയോ സ്വഹാബാ, ഇന്ന് നിങ്ങൾ പാല് കുടിച്ചപ്പോ പറഞ്ഞത് കാരുണ്യവാനായ പടച്ചവന്റെ പേരാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഇന്ന് നിങ്ങൾ കുടിച്ചു തീർന്നിട്ട് പറഞ്ഞത് അൽഹംദുലില്ലാ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്കറാണ് അൽഹംദുലില്ലാ, അത് നിങ്ങൾ പറഞ്ഞല്ലോ, അതുകൊണ്ട് അത് മതി, നിങ്ങളുടെ ഭക്ഷണത്തിന്റെ തൃപ്തിക്ക് അത് മതി എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ ഒരു തരി ആഹാരം പോലും ബിസ്മി പറയാതെ അകത്തേക്ക് കൊണ്ടുവരല്ലേ, ഒരു ആഹാരം പോലും കഴിച്ചിട്ട് അൽഹംദുലില്ലാ പറയാതെ എഴുന്നേക്കല്ലേ. അല്ലാഹുവേ പടച്ചവനെ, ആ ദിക്റും ദുആയും പ്രാർത്ഥനയുമായി ഞങ്ങളുടെ ഭക്ഷണം സന്തോഷത്തോടെ ബറക്കത്തോടെ റഹ്മത്തോടെ റാഹത്തോടെ കഴിക്കാ, നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാഹ. മഹാനായ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിച്ചിരുന്ന ആളാണ്, ഹറാമായ ഒരു തരി ആഹാരം എന്റെ ഉള്ളിൽ പോകാൻ പാടില്ല. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിന് അല്ലാഹു കൊടുത്തിരിക്കുന്ന ഭാരം എത്രയായിരുന്നു. ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും ഈമാനൊരു ത്രാസിൽ വെച്ചാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ കൂടി നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇനി തീരെ ദാരിദ്ര്യവും കഷ്ടപ്പാടും അല്ലാഹു തന്നാലും ബറക്കത്തോടെ അത് പൊരുത്തപ്പെട്ട് കൊണ്ടുപോകാനുള്ള 1-2 ചെറിയ വഴികളുണ്ട്. അല്ലാഹു ദാരിദ്ര്യമൊന്നും തരാതിരിക്കട്ടെ, പ്രതിസന്ധികളൊന്നും അല്ലാഹു തരാതിരിക്കട്ടെ, റാഹത്തോടെ തന്നെ പോകാനുള്ള ഒരു മനസ്സ് അല്ലാഹു നമുക്ക് തരട്ടെ. പക്ഷെ എന്നാലും ചിലപ്പോ ചില പ്രതിസന്ധികൾ ഉണ്ടാവും. ലുഹാ നമസ്കാരത്തിന് ശേഷം ഒരു 100 പ്രാവശ്യം ചൊല്ലാനുള്ള ഒരു ദുആ ഇന്ന് ഞാൻ ഇൻഷാല്ലാ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്താൽ ഒരിക്കലും നിങ്ങൾ മറ്റൊരാളോട്, ലുഹാനസ്കാരത്തിന്റെ തന്നെ പ്രത്യേകത, ലുഹാനസ്കാരം കൃത്യമനുസ്കരിക്കുന്ന ആൾ കടക്കാരനായി മരിക്കൂല എന്നാണ്. ലുഹാനസ്കാരം ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കും, കൃത്യമായിട്ടുള്ള 1-2 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വറക്കത്തായിരുന്നു, മാഷാല്ലാ മതി. ലുഹാനസ്കാരം അതായത് എല്ലാ ദിവസവും നമ്മളൊരു സാധാരണ ഒരു സമയം പറയാം, ഒരു 8 മണി കഴിഞ്ഞ് ഒരു 12 ലുഹർ ബാങ്കിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു സമയത്ത് 2.5 ചെയ്യുന്ന കച്ചവടത്തിലൊക്കെ വലിയ ബറക്കത്തുണ്ടാവും. ഞാൻ ഈ അഷറഫ് സാഹിബിനോടൊക്കെ സ്റ്റേജിൽ തന്നെ വെച്ച് ഉപദേശിക്കുകയാണ്, ബഷീർ സാഹിബിനോടൊക്കെ, നിങ്ങളത് പതിവാക്കേണ്ട നിസ്കാരമാണ്. കാരണം ഇപ്പോൾ അഷറഫ് സാഹിബൊക്കെ ശരിക്കും ബിസിനസ്സൊക്കെ നടത്തുന്ന ആളാണ്, ബിസിനസ്സിൽ പരാജയമുണ്ടാവും, തളർച്ചയുണ്ടാവും, തകർച്ചയുണ്ടാവും, ഉയർച്ചയുണ്ടാവും. ലുഹാ നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം. ഒരുപാട് കഴിപ്പോൾ ചട്ടഞ്ചാല റസാക്കൊക്കെ കച്ചവടം, ഒരു കച്ചവടം ചെയ്ത് പൊട്ടും അടുത്ത് തുടങ്ങും, അത് പൊട്ടും അടുത്ത് തുടങ്ങും, അതങ്ങനെ പോകണം. നിസ്കാരം കൃത്യമായിട്ട് നിസ്കരിച്ചാൽ, ലുഹാ നിസ്കാരം കൃത്യമായിട്ട് 2 റക്അത്ത്, 1-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ലുഹാ, 2-ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ,
അങ്ങനെ ഊതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, റബ്ബേ പടച്ചോനെ. ഒന്നാമത്തെ റക്കത്തിൽ സൂറത്തുൽ ദുഹ, രണ്ടാമത്തെ റക്കത്തിൽ അലൽ നസ്ർ, അല്ലെങ്കിൽ ഒന്നാമത്തെ റക്കത്തിൽ ഖുൽ യാ അയ്യുൽ കാഫിറു, രണ്ടാമത്തെ റക്കത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്, ഇങ്ങനെ ഊതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. വലിയ ബറക്കത്താണ്. സ്വർഗത്തിൽ ബാബുൽ ലുഹ എന്നൊരു വാതിൽ തന്നെയുണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ. മാത്രമല്ല ലുഹാ നിസ്കാരം അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നിസ്കാരമാണ്. اللهم اغفر لي ذنوبي واتب علي انك انت التواب الرحيم. രണ്ട് റക്അത്ത് ലുഹാ നിസ്കരിച്ചിട്ട് 100 പ്രാവശ്യം സലാം വീട്ടിയിട്ട് അവിടെ ഇരുന്ന് അല്ലാഹുമ്മ ഗുഫർലി ദുനൂബി വത്തുബു അലിയ ഇന്നക അന്ത തവാബുർ റഹീം. സഹോദരിമാർ എഴുതിയെടുത്തോ, പഠിച്ചോ. അല്ലാഹുമ്മ ഗുഫർലി ദുനൂബി വത്തുബു അലിയ ഇന്നക അന്ത തവാബുർ റഹീം. അല്ലാഹുവിനല്ലാതെ ആർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റൂല. ഏത് മുതലാളി നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞാലും, എത്ര ബിസിനസ്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലും, എന്തൊക്കെ വലിയ സംരംഭം നിങ്ങൾ തുടങ്ങിയാലും, യജമാനനായ പടച്ചവനും കണ്ണു തുറക്കണം. അള്ളാഹു നിങ്ങൾക്ക് സഹായിക്കണം, അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് തുറന്നു തരണം. അങ്ങനെ തുറന്നു തന്നാ പിന്നെ അടക്കാൻ ആർക്കും കഴിയൂല. നിങ്ങൾ പറയുന്നത് ഇവിടെ പള്ളി വെച്ച ആചാര്, ഇവിടെ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പോകുന്ന ആചാര്, അത്യന്താധുനിക സജ്ജീകരണങ്ങളോടുകൂടി സൗകര്യങ്ങളോടുകൂടി യൂണിവേഴ്സിറ്റി തുടങ്ങാൻ പോകുന്ന ആചാര്, അല്ലാഹു തുറന്നു കൊടുത്ത വഴിയാണ്. കാസർഗോഡുള്ള ആരെങ്കിലും വിചാരിച്ചാലത് അടയ്ക്കാൻ പറ്റൂല. കാസർഗോഡുള്ള ഏതെങ്കിലും ഒരാൾ അടിയിലൂടെ പാര വെച്ചത് കൊണ്ട് അത് അടയ്ക്കാൻ പറ്റൂല. അല്ലാഹു തുറന്നു കൊടുത്താൽ എങ്ങനെയാണ് നിങ്ങളുടെ ധാരണ? ഞാൻ ഇങ്ങനെയാണ്, എനിക്കതേ ഉള്ളൂ, എനിക്ക് വേറൊന്നും കിട്ടൂല. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ധരിക്കണ്ട. ലുഹാ നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തോ, പടച്ച റബ്ബ് തരാൻ തുടങ്ങിയാൽ നിഷ്കളങ്കത വേണം, അഹങ്കാരം വരരുത്, അഹംഭാവം വരരുത്. കുറച്ച് പണമുണ്ടാവും, ഇടത്തേക്ക് പാവങ്ങൾ മുഴുവനും ചവിട്ടിപ്പേക്കുന്ന കാസർകോട്ട രാജാവാകാൻ തീരുമാനിക്കരുത്. നിഷ്കളങ്കമായി പടച്ചവനോട് പറയണം, അല്ലാഹ് എനിക്ക് പണം തന്നാല് കാസർകോട്ട എത്തീമിങ്ങടെ കല്യാണത്തിന് ഞാൻ ഉണ്ടാകും പടച്ചോനെ, വിധവകളെ സഹായിക്കാൻ ഞാൻ ഉണ്ടാകും, അല്ലാ പള്ളി വെച്ചു കൊടുക്കാൻ ഞാൻ ഉണ്ടാകും, അല്ലാ പാവപ്പെട്ട മക്കൾക്ക് പഠനോപകരണം കൊടുക്കാൻ ഞാൻ ഉണ്ടാകും, അല്ലാ അങ്ങനെ ഒരുപാട് കാരുണ്യ പ്രവർത്തനത്തിനുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അല്ലാ തരുമ്പോ ആ പ്രവർത്തനങ്ങൾക്ക് മുഴുവനും നിങ്ങൾ നേതൃത്വം കൊടുത്താൽ അല്ലാഹുമ്മാ നിങ്ങൾക്ക് തരുന്നതിനെ തടയാൻ ആർക്കും പറ്റൂല. എന്നൊരു മനുഷ്യനെ തീരുമാനിച്ചാൽ അവൻ എവിടെ പോയി ബിസിനസ് നടത്തിയാലും പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നതാണ്. അവൻ യൂസുഫ് അലിയുടെ കൂടെ ബിസിനസ് നടത്തിയാലും പൊളിഞ്ഞു പോകുന്നതാണ്. അവൻ അംബാനിയുടെ കൂടെ പോയാലും പൊളിഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് ആദ്യം തുറക്കേണ്ടത് അല്ലാഹുവിന്റെ കവാടമാ ശരിമ്പയിലെ മുസ്ലിമേ, ആദ്യം മുട്ടേണ്ടത് പടച്ചവന്റെ കവാടമാണ്. അവിടെ തുറന്ന പൊന്നുമോളെ നിന്റെ മക്കള് രക്ഷപ്പെട്ടല്ലോ, നിന്റെ കുടുംബം രക്ഷപ്പെട്ടല്ലോ, നിന്റെ ഭർത്താവ് രക്ഷപ്പെട്ടല്ലോ, നിനക്ക് ആഫിയത്തുണ്ടാകുമല്ലോ, നിനക്ക് നല്ല വീടുണ്ടാകുമല്ലോ, നിനക്ക് വലിയ ബറക്കത്തുണ്ടാകുമല്ലോ, നിനക്ക് വലിയ അഭിവൃദ്ധി ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് എല്ലാ ദിവസവും ലുഹാ നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം, അല്ലാഹുമ്മ ഗുഫർലി ദുനൂബി. ഒരിക്കൽ കൂടി ഞാനത് പറഞ്ഞു തരാം, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുന്നെങ്കിലാകട്ടെ, അല്ലാഹുമ്മ ഗുഫർലി ദുനൂബി വത്തുബു എന്നിട്ട് പരമാവധി എന്റെ മുമ്പിൽ ഇരിക്കുന്ന സഹോദരങ്ങളോട് പറയാ, ഹലാലായ ജോലി ചെയ്യുക, ആരെയും പറ്റിക്കാറ്, ആരെയും വഞ്ചിക്കാറ്, ആരെയും തട്ടിക്കാറ്, വസ്തു കച്ചവടത്തിൽ പാരവെക്കാറ്, കച്ചവടത്തിൽ മറ്റുള്ളവരെ പാരവെക്കാറ്, അവരെ വിഷമിപ്പിക്കാറ്, അതിന് എതിരാളികളെ സങ്കടപ്പെടുത്താറ്, സന്തോഷത്തോടുകൂടി പണമുണ്ടാക്കുക. ആ പണത്തിന് അല്ലാഹു ാണ് ബറക്കത്ത് തരുന്നത്. കോടികൾ ഉണ്ടാക്കുന്നതിനേക്കാളും ബറക്കത്ത് സത്യസന്ധമായി കച്ചവടം ചെയ്യുമ്പോ അല്ലാഹു നിനക്ക് തരുന്നതാണ്. ആ കച്ചവടത്തിന്റെ ബറക്കത്തിൽ നീ ഭക്ഷണമുണ്ടാക്കി നിന്റെ ഭാര്യക്കും മക്കൾക്കും നീ കൊടുത്താൽ അല്ലാഹു റസൂൽ പറയുന്നു, മന്നക്കലൽ ഹലാല അർബൈന യൗമാ, 40 ദിവസം ഹലാലായ
ഭക്ഷണം ഒരാള് നിത്യമായി കഴിക്കുകയാണ്. വാപ്പ ജോലിക്ക് പോയി കൊണ്ടുവന്നത് ഹലാലായ വരുമാനമാണ്. ഭാര്യയും മക്കളും ഹലാലായ ഭക്ഷണം കഴിക്കാണ്, വാപ്പയും ഹലാലായ ഭക്ഷണം കഴിക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നാൽപ്പത് ദിവസം ഹലാലായ ഭക്ഷണം നിങ്ങൾ ആരെങ്കിലും കഴിച്ചാൽ അവന്റെ ഹൃദയത്തെ അള്ളാഹു പ്രകാശിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട് അത്തിപ്പറ്റ ഉസ്താദിന്റെ മുഖം ക്യാൻസർ എന്ന രോഗം വന്നിട്ട് പോലും പ്രകാശിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ, പ്രകാശിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ. ദാറുൽ ഹുദയുടെ തിരുമുറ്റത്ത് കിടന്നുറങ്ങുന്ന സീനൽ ഉലമ ചെറശ്ശേരി ഉസ്താദിന്റെ മുഖം എന്തുകൊണ്ട് പ്രകാശിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ. ഹലാലായ ഭക്ഷണം ഹലാലായ രീതിയിലൂടെ നിങ്ങൾ കഴിക്കുമ്പോ അള്ളാഹു നിങ്ങളുടെ മുഖത്തേക്ക് ഒരു കൽബിനൊരു പ്രകാശം അള്ളാഹു തരുന്നതാണ്. നമ്മുടെ മക്കൾ ആ പ്രകാശമുള്ളവരാവണം, നമ്മൾ ആ പ്രകാശമുള്ളവരാകണം. നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മുടെ മയ്യത്ത് പുറത്ത് കൊണ്ടിറങ്ങുന്നത്. അല്ലാഹുവേ, ഹലാലായ ഭക്ഷണം കഴിച്ച മക്കൾ വേണം നിങ്ങളെ കബറിന്റെ അടുത്ത് ഒന്ന് ദുആ ചെയ്യാൻ. ഹലാലായ പൈസ കൊണ്ട് വേണം നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് കഫൻ തുണി വാങ്ങാൻ. ഹലാലായ പൈസ വേണം നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ നിങ്ങളുടെ കബർ വെട്ടി ആളിഞ്ഞു കൊടുക്കാൻ. അതിന്നാണോ നാളെയാണോ എന്ന് പറയാ കഴിയില്ല റബ്ബേ. ഒരിക്കലും പടച്ചവരെ, ഞങ്ങളുടെ കഫം പുടവ ഹറാമായ പണം കൊടുത്ത് വാങ്ങുന്ന അവസ്ഥ വരുത്തല്ല റബ്ബേ. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. ഇൻഷാല്ലാ കുറച്ച് സ്വലാത്തിലേ നമുക്ക് ദുആ ചെയ്യാം. ഞാൻ പറയാണ്, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പരമാവധി ശ്രദ്ധിക്കുക, പരമാവധി ശ്രദ്ധിക്കുക. അതിനപ്പുറത്തേക്ക് നമുക്ക് കഴിയില്ല. മനഃപൂർവ്വം ഒരാളെ വിഷമിപ്പിച്ചും വേദനിച്ചും പ്രയാസപ്പെടുത്തിയും പാരവെച്ചും പണി ചെയ്തും ഒക്കെ നമ്മൾ പണം ഉണ്ടാക്കരുത്. ഒരുപാട് പാരവെപ്പ് നാട്ടിൽ നടക്കുന്നുണ്ട്, ഒരുപാട് ബിസിനസ്സിൽ കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിന്റെ കബറിന്റെ കുഴിയിൽ നീ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരാൾ കൂടെ ഉണ്ടാവൂല. മൂന്ന് കഷണം തുണിയിൽ പൊതിഞ്ഞ് നിന്നെ കൊണ്ടുവച്ചാൽ നീ മാത്രം ഉണ്ടാവുള്ളൂ അതിനകത്ത്. കൂടെ നിന്നവരും തോളത്ത് കൈയിട്ടവരും ചിരിച്ചവരും കരഞ്ഞവരും ആരും ഉണ്ടാവൂല, മക്കളും കുടുംബവും ഉണ്ടാവൂല. ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ ആ മനുഷ്യന്റെ മുമ്പിൽ അള്ളാഹു സമ്പത്തിനെ ഒരു മനുഷ്യ രൂപത്തിൽ കൊണ്ടുവരുമെന്നാണ്. എല്ലാവർക്കും അത് കാണാം. ഞാൻ മരിക്കാൻ കിടക്കുമ്പോൾ സമ്പത്തിന്റെ മുമ്പിൽ വരും. ആ സമയത്ത് ഞാൻ എൻ്റെ സമ്പത്തിനോട് ചോദിക്കും, ഇത്രയും കാലം ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് ഓടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, ഇനി നീ എന്താണ് എനിക്ക് തരിക? അഹദ മിന്നി കഫനുക്ക എന്ന് പറയും അത്രേ സമ്പത്ത്. കഫൻ തുണി എടുത്തോ, വേറൊന്നുമില്ല എനിക്ക് തരാൻ. മൂന്ന് കഷണം തുണി വാങ്ങി മക്കൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നീ ഇത്രയും കാലം ഉണ്ടാക്കിയ ബാങ്ക് ബാലൻസിൽ നിന്നും, നീ ഇത്രയും കാലം ഓടിച്ചാടി നടന്നതിൽ നിന്നും മക്കൾ നിന്റെ കാർഡ് എടുത്ത് വരച്ചുണ്ടാക്കിയ മൂന്ന് കഷ്ണം തുണി അവിടെ ഇരിപ്പം, അതേ ഉള്ളൂ. മക്കളോട് ചോദിക്കും, മക്കളെ ഒരു മനുഷ്യ രൂപത്തിൽ അള്ളാഹു കൊണ്ടുവരുമെന്ന മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ മക്കളോട് ചോദിക്കും, മക്കളെ നിങ്ങൾ എന്താണ് വാപ്പച്ചിക്ക് തരിക, ഉമ്മച്ചിക്ക് തരിക? ഉമ്മാക്ക് നിങ്ങളോട് വലിയ സ്നേഹമായിരുന്നല്ലോ മക്കളെ, നിങ്ങളെ സ്നേഹിച്ച് സ്നേഹിച്ച് നിങ്ങളുടെ സർവ്വ ഹറാമിയത്തുകൾക്കും കൂട്ടുനിന്നു. കള്ളു കുടിച്ചുകൊണ്ട് വന്നു, വാപ്പയോട് ഞാൻ പറഞ്ഞില്ല. കഞ്ചാവ് അടിച്ചുകൊണ്ട് വന്നു, ഉമ്മ മോനെ സപ്പോർട്ട് ചെയ്തു. കാമുകനെ ഫോൺ വിളിച്ചു, മോളെ കാമുകനെ ഉമ്മ പൊക്കിയപ്പോ ഉമ്മാടെ കാമുകനെ മോള് പൊക്കി. അങ്ങനെ പുറത്തു പറഞ്ഞില്ല, എല്ലാം ഒളിപ്പിച്ചു വെച്ചു. ഉമ്മയും മോളും അങ്ങനെ 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 ആ ഉമ്മ ചോദിക്കും, മക്കളെ ഇന്ന് ഉമ്മച്ചി കബറിലേക്ക് പോവാൻ പോവാ, ഉമ്മച്ചിക്ക് നിങ്ങൾ എന്താ ചെയ്യും? മക്കൾ പറയും, ഉമ്മ വാപ്പ കബറിന്റെ അടുത്ത് വരെ ഞങ്ങൾ വരും, മൂന്ന് പിടി മണ്ണ് വാരിയിടും, അതിനപ്പുറത്തൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല ഉമ്മ. പ്രവർത്തനങ്ങൾ അമലുകൾ പറയും, ഞങ്ങൾ ഉണ്ടാവും നിന്റെ കൂടെ. നീ എവിടെയാണോ അവിടെ ഞങ്ങൾ ഉണ്ടാവും. അനമ അക്ക, ഞാൻ നിന്റെ കൂടെയാണ്. എല്ലാ പ്രവർത്തനങ്ങളും, നിസ്കാരമാണെങ്കിലത്, വ്യഭിചാരമാണെങ്കിലത്, കള്ളുകുടിയാണെങ്കിലത്, സംസം വെള്ളമാണെങ്കിലത്, സ്വതക്കയാണെങ്കിലത്, മോഷണമാണെങ്കിലത്, എല്ലാം ഉണ്ടാവും. ഒന്നും മാറിപ്പോവില്ല. എന്താണോ ഉള്ളത് അത് കബറിനകത്ത് കൂടെ വരും. അള്ളാഹുവേ അത് നല്ലതാക്കണേ അല്ലാ, കബറിന്റെ അകത്ത് കൂടെ കൊണ്ടുപോകാം നല്ലതാക്കണേ അല്ലാ. സൂറത്തിൽ വാക്കിയ മറക്കണ്ട, എല്ലാ ദിവസവും മോദണം. അള്ളാഹു ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള വലിയ മരുന്ന്. സുന്നത്തുൽ ലുഹാ എന്ന സുന്നത്ത് നിസ്കാരം മറക്കണ്ട. നിസ്കാരം കഴിഞ്ഞ് നൂറ് പ്രാവശ്യം അല്ലാഹുമ്മ ഗുഫർലി ദുനൂബി വതുബ് അലയ്യ ഇന്നക അന്ത തവ്വാബുർ റഹീം എന്ന ദുആയും മറക്കണ്ട.
ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി, ശേഷം അൽഹംദുലില്ലാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ തുആമിന വ ശറാബിന. അത് മറക്കണ്ട, ഇടക്കിടക്ക് ഭാര്യമാർ ഭർത്താവിനോട് ഹലാലായ സമ്പാദ്യത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ മറക്കണ്ട. ഭർത്താവ് മക്കളോട് ഒരുമിച്ചിരുന്ന്, വല്ലപ്പോഴും ഒരുമിച്ചിരുന്ന്, വലിയ പാത്രത്തിൽ ഒരുമിച്ചിരുന്ന്, എല്ലാ ദിവസവും ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, മക്കൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന ദിവസം, ഭാര്യയും കുടുംബം എല്ലാവരും ഉള്ള ദിവസം, അങ്ങനെ ഒരു വലിയ പാത്രത്തിൽ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് വീട്ടിൽ ബറക്കത്തുള്ളതാക്കുക, ഉള്ള ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടാവുക, അയൽവാസികളെ സ്നേഹിക്കുക, അനാഥ മക്കളും വിധവകളും ഒക്കെ നാട്ടിലുണ്ടെങ്കിൽ സ്വതക്ക കൊടുത്തും ഭക്ഷണം കൊടുത്തും അവരെ പിന്തുണയ്ക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ.